ഹലോ വാട്സപ്പ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വതം. ഫ്രണ്ട്സ്, നമ്മൾ ഗെയിം ഓപ്പൺ ആക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിൽ പുതിയൊരു ടോപ്പ് ഇവൻ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഷാർക്ക് പെറ്റാണ് ഗൈസ് ടോപ്പ് ഇവൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് ഇവൻ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ഷാർക്കിൻ്റെ ഈ ഒരു പെറ്റ് എടുത്തതിന് ശേഷം ഇതിൻ്റെ എബിലിറ്റി ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ചെറിയൊരു ഇൻട്രോ ഉടനെ ശേഷം ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം. ഇന്നലെ നൈറ്റ് നമ്മൾ ടുണൈറ്റ് അപ്ഡേറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഷാർക്ക് പെരിൻ്റെ ടോപ്പ് ഇവൻ്റാണ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. അതേപോലെ തന്നെ ഗൈസ് ഇപ്പോൾ നോക്കണേ നമ്മുടെ ഷാർക്ക് പെരിൻ്റെ ടോപ്പ് ഇവൻ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കണേ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ പറയുക, 100 ഡയമണ്ട് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പെറ്റിൻ്റെ ആ ഒരു ഫസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഷാർക്ക് പെറ്റ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്, നമുക്ക് ഡയറക്റ്റ് ക്ലെയിം ചെയ്യാം. അതിനുമേ നോക്കണേ ഓക്കെ, ഫിന്നെന്നാണ് ഗൈസ് ഈ ഒരു പെറ്റിൻ്റെ പേരും. ഓക്കെ, നമുക്കിനി ഷാർക്ക് എന്ന് പറയുന്ന ഡയറക്റ്റിൻ്റെ പേര് തന്നെ വിളിക്കാം. അപ്പോൾ ഗൈസ് നോക്കണേ നമുക്ക് ഫിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു പെറ്റ് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. നമ്മളിവിടെ 100 ഡയമണ്ടിൻ്റെ ടോപ്പ് ചെയ്ത് അങ്ങനെ നമ്മൾ ഈ ഒരു പെറ്റിനെ അങ്ങനെ ക്ലെയിം ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്കിനി ഡയറക്റ്റ് ആ ഒരു പെറ്റിനെ എടുത്ത് മാക്സ് ആക്കാം. ഓക്കെ ഗൈസ്, ഇവിടെയാണെങ്കിൽ നമ്മുടെ ഒരു പെറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ പേര് ഓക്കെ, നമ്മളിപ്പോൾ നിക്നെയിം കൊടുക്കുന്നില്ല. അപ്പം ഗൈസ് നോക്കണേ നമ്മുടെ ഇവിടെ 444 എൻ്റെ മോനെ ഗൈസ്, 444 ലെവലപ്പ് എന്താ പറയുക പെറ്റ് ഫുഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഡയറക്റ്റ് ലെവലപ്പ് ചെയ്യാം. അപ്പോൾ ലെവൽ 2 ആയിട്ടുണ്ട്, അടുത്ത ലെവലപ്പ് കൊടുത്തു ലെവൽ 3 ആയിട്ടുണ്ട്, ലെവൽ 4 ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നോക്കണേ ഇവിടെ ലെവൽ 5 ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ലെവൽ 6 ആയിട്ടുണ്ട് എൻ്റെ മോനെ ഗൈസ്, മാക്സ് ആവൻ ഇനി. ഓക്കെ, ഇനിയും വേണോ അടിപൊളി. ഓക്കെ, ലെവൽ 7 ആണ് ഗൈസ്. ഓക്കെ, അങ്ങനെ എന്താ പറയുക, നമ്മളാ ഒരു നമ്മുടെ എന്താ പറയുക ഈ ഒരു ഫിന്നെന്ന് പറഞ്ഞ പെറ്റിനെ നമ്മൾ ലെവൽ 7 മാക്സ് ആക്കിയിരിക്കുകയാണ്. നമുക്കിവിടെ 2 ഇമോട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ വിനീസ്, ഒന്നും പറയല നൈസ് ആയിട്ടുള്ള ഇമോട്ടാണ്. അതുപോലെ ഗൈസ് നമുക്കിവിടെ എന്താ പറയുക അല്ലെ, മാക്സ് ആക്കിയോണ്ട് തന്നെ ഒരു സ്കിൻ കിട്ടിയിട്ടുണ്ട് എൻ്റെ വിനീസ്, ഒന്നും പറയല വേറെ ലെവൽ സ്കിന്നാണ്. അതുപോലെ നോക്കണ ഗൈസ് ഈ ഒരു പെറ്റിൻ്റെ സ്കില്ല് ഗൈസ് നമുക്ക്. അപ്പോൾ ഗൈസ് ഈ ഒരു പെറ്റിൻ്റെ സ്കില്ലെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പെറ്റിനെ യൂസ് ചെയ്യുന്ന ആ ഒരു പ്ലെയറിൻ്റെ 20 മീറ്റർ റേഡിയസിനകത്ത് ആരെങ്കിലും നോക്ക് ആവുകയോ ആരെങ്കിലും എലിമിനേറ്റ് ആക്കുകയോ ചെയ്യുവാണെങ്കിൽ എന്താ പറയുക 4% മൂവ്മെൻറ്റ് സ്പീഡ് ആ ഒരു ഈ ഒരു പെറ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു പ്ലെയറിനും ആ ഒരു പ്ലെയറിൻ്റെ ടീംമേറ്റ്സിനും 4% മൂവ്മെൻറ്റ് സ്പീഡിൻ്റെ ബൂസ്റ്റ് കിട്ടുന്നതായിരിക്കും. അത് പോയിട്ട് 5 സെക്കൻഡ് ആയിരിക്കും ഗൈസ് ഈ ഒരു 4% ഈ ഒരു മൂവ്മെൻറ്റ് സ്പീഡ് 5 സെക്കൻഡ് ആയിരിക്കും കാണുന്നത്. അതിനുശേഷം പിന്നെ 90 സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ഇത് വർക്കാവും. പിന്നെ 90 സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രമേ ഇതേപോലെ 20 മീറ്റർ റേഡിയസിൻ്റെ അകത്ത് ആരെങ്കിലും എലിമിനേറ്റ് ആവുകയോ നോക്ക് ആവുകയോ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ മൂവ്മെൻറ്റ് സ്പീഡ് ബൂസ്റ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് നോക്കണേ അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് എന്തായാലും ഈ ഒരു പെറ്റിൻ്റെ എബിലിറ്റി വലുതായിട്ട് യൂസ് ആവുമെന്ന് അറിയില്ല. 4% മൂവ്മെൻറ്റ് സ്പീഡ് ബൂസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന നല്ല രീതിയിൽ സ്പീഡ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഗൈസ് നമുക്കൊരു ഗെയിം കളിച്ച് നോക്കാം. എന്താ പറയുക, ഗെയിം ഒരു മാച്ചിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ഡയറക്റ്റ് ഈ ഒരു എബിലിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഇത് യൂസ് ഉള്ള പെറ്റാണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഒരു മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രനേഡാണ് എടുത്തത്. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു എനിമീസ് 20 മീറ്റർ റേഡിയസിനകത്താണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഒരു ഗ്രനേഡ് കുക്ക് ചെയ്ത് ഇറങ്ങിയിട്ട് ഓടുകയാണ് ഗൈസ്. അപ്പോൾ നോക്കണേ ഓക്കെ എൻ്റെ ഗൈസ്. ഓക്കെ ഗൈസ്, ജസ്റ്റ് നമുക്കൊന്നും കൂടെ ഒരു ഇത് ക്ലിപ്പ് ഒന്ന് നോക്കാം. ജസ്റ്റ് നേടി ഇറങ്ങി ഓടി. ഓക്കെ ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒരു പെറ്റിൻ്റെ എബിലിറ്റി ഒന്നും കൂടെ ചെക്ക് ചെയ്യുവാണെങ്കിൽ 4% മൂവ്മെൻറ്റ് സ്പീഡിൻ്റെ ബൂസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കണേ സോറി 4%. ഓക്കെ ഗൈസ് നോക്കണേ ടോട്ടൽ 5 സെക്കൻഡ് നമുക്ക് 4% മൂവ്മെൻറ്റ് സ്പീഡിൻ്റെ ബൂസ്റ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഗൈസ് നമ്മൾ 20 മീറ്റർ റേഡിയസിൻ്റെ അകത്ത് ഒരു എനിമിയെ നോക്ക് ആക്കുകയോ ഡയറക്റ്റ് ഫിനിഷ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ നമുക്ക് 5 സെക്കൻഡ് എന്താ പറയുക 4% മൂവ്മെൻറ്റ് സ്പീഡേ കിട്ടിയുള്ളൂ. അത് തന്നെ അത് വെച്ച് നോക്കണേ ഗൈസ് നമുക്ക് വലിയൊരു മൂവ്മെൻറ്റ് സ്പീഡ് പറയാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് എന്തൊക്കെയായാലും ഗൈസ് നിങ്ങൾ ഈ ഒരു പെറ്റ് എടുക്കണേ എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും എബിലിറ്റി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് വലിയ മൂവ്മെൻറ്റ് സ്പീഡൊന്നുമില്ല, ഈ ഒരു പെറ്റ് ടോട്ടലി വേസ്റ്റാണ് ഇതിൻ്റെ എബിലിറ്റിയിൽ. പക്ഷേ ഗൈസ് ഓക്കെയാണെങ്കിൽ ഈ ഒരു പെറ്റിൻ്റെ ലുക്കും എന്താ പറയുക ആ ഒരു സ്കിന്നും ഒരു ഇമോട്ടൊക്കെ വേറെ ലെവലാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എടുത്തത്. അപ്പോൾ ഗൈസ് നോക്കണേ നിങ്ങൾ ഈ ഒരു പെറ്റിൻ്റെ സ്കില്ല് സോറി ആ ഒരു പെറ്റ് ഈ ഒരു പെറ്റിൻ്റെ എബിലിറ്റി നോക്കി പെറ്റ് എടുക്കാതിരിക്കുക, ഇതിൻ്റെ ലുക്ക് കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കുക. ഓ ഗൈസ്, ഇപ്പോൾ ഇത്ര തന്നെ നമ്മുടെ ഇന്നത്തെ Khatam. No, here we come back to life, we're still breathing. Standing up, everybody's gonna see it. Oh, all you need to know is that we're holding on, even